Sir. ഈ അനൽപമായ ആഹ്ലാദത്തോടും അതിലേറെ സംതൃപ്തിയോടും കൂടിയാണ് പിന്തുണയ്ക്കുന്നത്. പുരാണത്തിൽ ഭഗീരഥൻ നടത്തിയ തപസ്സിൻ്റെ കഥയുണ്ട്. അതാണ് മലയാളികളുടെ പദാവലിയിൽ ഭഗീരഥ പ്രയത്നം എന്ന നിലയിൽ ചേർക്കപ്പെട്ടത്. കപില മഹർഷിയുടെ കോപാഗ്നിയിൽ വെന്തിരിയപ്പെട്ട സകര ചക്രവർത്തിയുടെ 60,000 മക്കൾക്ക് ഉദയക്രിയയ്ക്കായി ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ തപശക്തി കൊണ്ടല്ല, മനഃശക്തി കൊണ്ടും കർമ്മശക്തി കൊണ്ടും ദൗത്യസംഘം പോലെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയുടെ സാന്നിധ്യമാണ് മലയാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞ് എന്ന കഥയെക്കുറിച്ചും മഞ്ഞ് എന്ന സിനിമയെക്കുറിച്ചും ഓർമ്മിപ്പിച്ചത് നൈനിറ്റാളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഒരു കുളിർമയായി നൈനിറ്റാൾ മലയാളികളുടെ മനസ്സിലുണ്ട്. പക്ഷേ മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികൾ, സമൃദ്ധമായ 2 മഴകൾ, കായലുകൾ, തടാകങ്ങൾ, ഇത് മാഞ്ഞു മാഞ്ഞ് നേർത്ത് നേർത്ത് ഇല്ലാതാകുന്ന ചിത്രങ്ങളാവുകയാണ്. ഈ കേരളത്തെ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? ഒരന്വേഷണം. ആ അന്വേഷണത്തിൻ്റെ സൃഷ്ടിയാണ് ഹരിത കേരളം എന്ന ആശയം. നാം ചെന്നെത്തപ്പെട്ടിരിക്കുന്ന ദുരിതപൂർണമായ, പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളം കടുത്ത ജലസമ്മർദ്ദത്തിലേക്കും രൂക്ഷമായ ജലക്ഷാമത്തിലേക്കും വഴുതി വീഴുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഭൂഗർഭ ജലനിരപ്പ് അപായകരമാം വിധം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് സർ. കേരളത്തിന് മഴ കുറവാണ്. വാർഷിക മഴ 3000 മില്ലിമീറ്ററാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2016 1869.5 മില്ലിമീറ്റർ മഴ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അപ്പോഴും ഭൂഗർഭ ജലനിരപ്പ് ഇത്രയും താഴേണ്ട കാര്യമുണ്ട് എന്ന് വിദഗ്ധന്മാർ പറയുന്നില്ല. 685 മില്ലിമീറ്റർ മാത്രം മഴ പെയ്യുന്ന ചൈനയിൽ 10 മീറ്റർ മാത്രമാണ് ഭൂഗർഭ ജലനിരപ്പിൻ്റെ താഴ്ച. 214 മില്ലിമീറ്റർ മാത്രം മഴയുള്ള ഇറാഖിൽ 7 മീറ്റർ ആണ് ഭൂഗർഭ ജലനിരപ്പിൻ്റെ താഴ്ച. പക്ഷേ കേരളത്തിലത് 4 മുതൽ 20 മീറ്റർ വരെയാണ് എന്നത് ഓരോ മലയാളികളെയും ഞെട്ടിപ്പിക്കേണ്ടതാണ്. കുടിവെള്ളം കുപ്പിയിൽ പോലും കിട്ടാത്ത കടുത്ത വരൾച്ചയുടെ കാലത്തിലേക്കാണ് മലയാളി നടന്നുകൊണ്ടിരിക്കുന്നത്. 65% ഗ്രാമീണർ, 59% നഗരവാസികൾ ഉപയോഗിക്കുന്നത് കിണറുകളെയാണ്, പ്രകൃതിജന്യ ജല സ്രോതസ്സുകളെയാണ്. ഇങ്ങനെ വറ്റി വരളുന്ന ഒരു കാലത്ത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? ആ കൃത്യം, ആ കർത്തവ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഹരിത കേരളം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്, ജലസമൃദ്ധി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നു. ജലസേചന വകുപ്പിന് മാത്രമായി ഈ പ്രതിസന്ധിയെ മറികടക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊരു ശരിയായ ജലസംരക്ഷണ നയം ഉണ്ടായിരുന്നില്ല സർ. ഒരു ജലസംരക്ഷണ നയത്തിൻ്റെ അനിവാര്യത ഈ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ 25 ബ്ലോക്കുകൾ ക്രിട്ടിക്കൽ എന്ന അപകടാവസ്ഥയിലെത്തിയിരിക്കുന്നു. അല്ല, 3 ബ്ലോക്കുകൾ ക്രിട്ടിക്കൽ എന്ന അപകടാവസ്ഥയിൽ, 25 ബ്ലോക്കുകൾ സെമി ക്രിട്ടിക്കൽ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇവിടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? പഴമക്കാർ പറഞ്ഞ ഒരു ചൊല്ലുണ്ട്, അത് മന്ത്രം പോലെ നമ്മൾ പാടുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്യണം. അത് മറ്റൊന്നുമല്ല, ഓടുന്ന വെള്ളത്തെ നടത്തിക്കണം, നടക്കുന്ന വെള്ളത്തെ ഇരുത്തണം, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തണം, കിടക്കുന്ന വെള്ളത്തെ ഭൂമിയിൽ ഉറക്കണം, അടുത്ത തലമുറയ്ക്കായി കരുതി വെക്കണം. അടുത്ത തലമുറയ്ക്കായി നമ്മൾ കൈമാറേണ്ടത് ഒരുപാട് പൂജ്യങ്ങളുള്ള പാസ്ബുക്കല്ല സർ. സ്വർണങ്ങളും പണ്ടങ്ങളും മാത്രമല്ല, നനവുള്ള മണ്ണിനെ, നനവുള്ള ഭൂമിയെ അടുത്ത തലമുറയ്ക്കായി കരുതി വയ്ക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഏറ്റെടുക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് ഭാവി തലമുറ ഉറക്കെ പറയുക തന്നെ ചെയ്യും, ചരിത്രത്തിൽ കുറിക്കുക തന്നെ ചെയ്യും സർ.
39 ശതമാനം മലയാളികൾ ആശ്രയിക്കുന്നത് പൊതുവിതരണ ശൃംഖലയാണ്. പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സമയോചിതവും ധീരവുമായ നിലപാടുകളാണ് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അത് ഒരു ടീമായി നിന്നുകൊണ്ട് ഇവിടെ നടപ്പാക്കിയത്. ഇവിടെ പലരും പ്രാദേശിക വികാരം കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തികച്ചും അപകടകരമായ ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായിരുന്നു യാഥാർത്ഥ്യം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീചിത്ര മെഡിക്കൽ സെന്റർ, എത്രയെത്ര ആശുപത്രികൾ, അവിടുത്തെ രോഗികൾ, അവർക്ക് ഈ മാസം 15-ാം തീയതി വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ഈ തലസ്ഥാന ജില്ലയുടെ സ്ഥിതി? തലസ്ഥാന ജില്ലയിലെത്തുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികളാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ പ്രവർത്തിച്ചത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ, പ്ലംബിംഗ് ഓപ്പറേറ്റർമാർ എല്ലാവരും ഒരൊറ്റ മനസ്സായി, ഒരേ ടീമായി ഒരു ദൗത്യ നിർവഹണ സംഘം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിച്ചു. ഇത് കേരളത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് സാർ. 1934 വില്ലിംഗ്ടൺ വാട്ടർ പ്രോജക്റ്റായി ആരംഭിച്ചതാണ് അരുവിക്കരയിലെ കുടിവെള്ള പദ്ധതി. ആ കുടിവെള്ള പദ്ധതി ഇന്ന് പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ ഈ അവസ്ഥ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവശ്യമായി വരികയാണ് സാർ. ക്യാച്ച്മെന്റ് ഏരിയയിലെ കയ്യേറ്റം അത് കണ്ടെത്താൻ, ഒഴിപ്പിക്കാനുള്ള ധീരമായ ചുവടുവയ്പ്പുകൾ ആവശ്യമാണ്. അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും എക്കലും നീക്കം ചെയ്ത് ജലസംഭരണി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പണ്ട് VS ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചത് പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അത് തുടരേണ്ടതുണ്ട് സാർ. കാലപ്പഴക്കം വന്ന പൈപ്പുകൾ പൊട്ടുന്നത് വഴി ഉണ്ടാകുന്ന ജലനഷ്ടം അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അരുവിക്കര ഡാം ഉൾപ്പെടെ കുടിവെള്ള സംഭരണികളിൽ എത്രമാത്രം വെള്ളമാണ് സംഭരിക്കപ്പെടുന്നത്, ഓരോ ദിവസവും എത്രമാത്രം വെള്ളമാണ് വിതരണം ചെയ്യപ്പെടുന്നത്, ഇതിനെ സംബന്ധിച്ച ഒരു ഓഡിറ്റിംഗ് ഉണ്ടാകേണ്ടതുണ്ട് സാർ. അതുപോലെ തന്നെ ജലമോഷണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്റി തെഫ്റ്റ് സമീപനം കർശനമായി നടപ്പാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചരിത്രത്തിൽ തിളക്കമുള്ള ഒരു സംഭാവന നൽകുന്നത് അക്കേഷ്യാവൽക്കരണത്തിന്റെ അപകടത്തിൽ നിന്ന് മലയാളിയെ രക്ഷിച്ച ഒരു സർക്കാർ എന്ന നിലയിൽ കൂടിയായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. നമ്മുടെ പ്രതിപക്ഷത്തിന് ഇതെന്ത് പറ്റി സാർ? അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് മുഴക്കം പോയിരിക്കുന്നു. കഴിഞ്ഞ 11 മാസത്തിനിടയിൽ അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങൾ ജനങ്ങൾ തിരസ്കരിച്ച സമരങ്ങളായി മാറിയില്ലേ? എത്രയെത്ര ഉദാഹരണങ്ങൾ. ഒരു നിയമസഭാ സമ്മേളന കാലത്ത് ആരംഭിച്ച സമരം നിയമസഭാ സെഷൻ നേരത്തെ അവസാനിപ്പിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒടുവിൽ മൂന്നാറിൽ ആരംഭിച്ച സമരം അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ ന്യായം, ഞങ്ങൾ മണിയാശാനെതിരെ ആയിട്ടല്ല സമരം നടത്തിയത്, സർക്കിൾ ഇൻസ്പെക്ടറുടെ പെരുമാറ്റ ദൂഷ്യത്തിനെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം എന്ന് പറയേണ്ടി വന്നു. ഇവിടെ നിന്ന് ഷട്ടിൽ സർവീസ് ആയിരുന്നില്ലേ UDFന്റെയും BJPയുടെയും നേതാക്കൾ? അപഹാസ്യരാവുകയാണ് UDFന്റെ നേതാക്കൾ. ഇത് 60-ാം വാർഷികമാണ്, വജ്ര ജൂബിലി വർഷമാണ്. EMSന്റെ പ്രതിമയ്ക്കരികിൽ നിന്ന് തിരിഞ്ഞു നടന്ന ഇവിടുത്തെ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ബോധമുള്ള മലയാളികളുടെ മനസ്സിൽ നിന്നാണ് തിരിഞ്ഞു നടന്നത്. EMSനെ EM പൂശി ഈയൽ പോലെ പറപ്പിക്കും എന്ന മുദ്രാവാക്യം വിളിച്ച ബാല്യകാലത്തെ മധുര സ്മൃതികൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ എന്നും EMS എന്ന മൂന്നക്ഷരത്തെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതാണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അദ്ദേഹം വളരെ സീനിയറായ അംഗമാണ്. തൽക്കാലം ഈ EMS പ്രതിമയുടെ മുമ്പിൽ നിയമസഭ 60 വർഷം ആചരിച്ച ദിവസം എന്തോ പുഷ്പാർച്ച നടത്താതെ തിരിഞ്ഞു നടന്നു എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട മെമ്പറോട് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഇല്ല സാർ. യഥാർത്ഥത്തിലുണ്ടായത് നിയമസഭയ്ക്കകത്ത് ഈ പുഷ്പാർച്ച നടത്താനേ തീരുമാനമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് CPIMന്റെ ഒരു തീരുമാനമാണ്. EMSനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. നിയമസഭയ്ക്കകത്ത്
അല്ല നിയമസഭയുടെ കോമ്പൗണ്ടിലുള്ള ഒരു കാര്യം മാത്രമേ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ആയി ചർച്ച ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സഹകരിക്കാതിരുന്നത്. അതുകൊണ്ട് അങ്ങ് തെറ്റായി ധരിക്കരുത്. ഇ എം എസിന്റെ പ്രതിമയിൽ പുഷ്പാർച്ച നടത്തണമെന്ന് പൊതുവായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. അത് രേഖയിൽ തെറ്റായി കിടക്കാതിരിക്കാൻ വേണ്ടി വിശദീകരിച്ചു. ഇങ്ങനെയൊരു വ്യാഖ്യാനം വളരെ വൈകിയാണ് ഒരു പ്രതിപക്ഷ നേതാവ്, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഈ സഭയിൽ ഉന്നയിക്കുന്നത്. ഇതിനു മുമ്പ് നിരവധി തവണ ഈ വാദം ഇവിടെ അവതരിപ്പിച്ചതാണ്. എന്തായാലും വൈകി വന്ന വിവേകം ആണ് എങ്കിൽ അതിനെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇ എം എസ് എന്ന മൂന്നക്ഷരത്തോട് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ ഈ നാട്ടിലെ മലയാളി സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും സർ. ഇവിടെ പോലീസ് നയത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച വിൻസെന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ടുള്ള ബിജു നിയമവിരുദ്ധമായി ഒരു കോളേജിൽ പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എന്ന തീരുമാനമെടുത്ത ആ തെറ്റായ നയത്തിനെതിരായി സമരം നടത്തിയപ്പോൾ അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ബിജുവിനെതിരായി നിറതോക്ക് ചൂണ്ടിനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖം ഓർമ്മയുണ്ടോ? വെടിയുതിർക്കുക മാത്രമല്ല ബിജുവിന്റെ തല തല്ലിപ്പൊളിക്കുകയും ചെയ്തു. ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇവിടെ ബഹുമാനപ്പെട്ട അംഗം വിൻസെന്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതി നൽകി. ഉടൻ തന്നെ നടപടിയെടുക്കാൻ ആർജവം കാണിച്ച സർക്കാരല്ലേ ഈ ഗവൺമെന്റ്? തീർച്ചയായും നിങ്ങൾ പറയുമ്പോൾ അനന്തുവിനെ കുറിച്ച് ഓർക്കണമായിരുന്നു. ഇന്ന് പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന അനന്തു ഇന്ന് ഉയർന്ന വിജയം നേടിയപ്പോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? RSS പ്രവർത്തകർ ശാഖയിൽ പോകാത്തത് കൊണ്ട് മർദ്ദിച്ചു കൊന്ന അനന്തുവിനെ കുറിച്ച് പ്രതിപക്ഷത്തെ ആരെങ്കിലും ഇവിടെ ശബ്ദിച്ചോ? നിങ്ങൾക്ക് രാഷ്ട്രീയ പാപ്പരത്വം പിടിപെട്ടിരിക്കുന്നു. നിങ്ങൾ നിഷേധാത്മകതയുടെ പ്രതിരൂപങ്ങളായിരിക്കുന്നു. നെഗറ്റീവിസം എന്ന ആംഗലേയ വാക്കിന്റെ മലയാള പരിഭാഷയായി കേരളത്തിന്റെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. കരച്ചിൽ വരാതെ കരയുകയും വരാതെ ചിരിക്കുകയും ചെയ്യുന്ന കാപട്യമായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവർ അന്തി ചർച്ചകളിലൂടെയും പത്രങ്ങളുടെ വെണ്ടയ്ക്ക തലക്കെട്ടുകളിലൂടെയുമല്ല, ഗുണഭോക്താക്കളായ ആയിരക്കണക്കിന് മലയാളികളായ മനുഷ്യർ കാതോട് കാതോരം പറയുന്ന ഒരു വർണ്ണനകളിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മലയാളികളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്.